ഇതാണ് കുടുംബം. ഭാര്യ, മകള്, മകളെ രണ്ട് കുട്ടികള്. വേറെ ഒരു മകൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവള് വെളിയിലാണ്. എന്തായാലും അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഭാര്യ ആവാന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ത്രില്ലുണ്ടാവും ആ സമയത്തല്ലേ. പക്ഷെ പിന്നീട് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമല്ലേ ഈ അസുഖം വരുന്നതും അല്ലേ, കാലൊക്കെ നഷ്ടപ്പെടുന്ന കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം അല്ലേ. പിന്നെ ഈ ഡയബറ്റിക്കിന്റെ ആണ് കൂടി കൂടി. അത് എന്തായിരുന്നു അങ്ങനെ സംഭവിക്കുക? ഡയബറ്റീസ് നേരത്തെ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ അമ്മയും വളരെ ചെറുപ്പത്തിൽ മരിച്ചു. എനിക്ക് മൂന്ന് നാല് വയസ്സിൻ്റെ ഒക്കെ ഉള്ള വ്യത്യാസമുള്ളൂ. ആ സമയത്തൊക്കെയാണ് അവർ മരിച്ചത്. അമ്മയ്ക്ക് ഡയബറ്റിക്കിൻ്റെ ആ മൂർധന്യത്തിൽ ആണ് അമ്മ മരിച്ചത്. അച്ഛന് ടി ബി. അപ്പോൾ പാരമ്പര്യമായിട്ട് വന്നതാവാം. അത് ഏത് വർഷമായിരുന്നു ശരിക്കും കാല് നഷ്ടപ്പെടുന്നത്? കാല് നഷ്ടപ്പെടുന്നത് ഇപ്പോൾ രണ്ടു കൊല്ലേ ആയിട്ടുള്ളൂ. ആദ്യം വൃക്കയാണ് പോയത്. അത് 91 എൻ്റെ രണ്ട് വൃക്കയും പോയി. എന്നിട്ട് പിന്നെ മദ്രാസ് പോയിട്ട് അതൊന്ന് മാറ്റി വെച്ച് അവർ തമിഴത്തിയുടെ വൃക്കയാണ് തന്നത്. അത് മാറ്റി വെച്ചിട്ട് പിന്നെ ഇതിപ്പോൾ 10-16 ആയി. പക്ഷെ അന്നൊക്കെ എന്നും തുണയായിട്ടുണ്ടായിരുന്നത് ഭാര്യ തന്നെയാണ്. അതിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പേടിയാണോ അച്ഛനെ? അല്ല, ഞാനിപ്പോ ഇമ്രാന്തിരിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ മനസ്സിലാക്കിയത് വളരെ അല്ലേ നയത്തിൽ കാര്യങ്ങൾ പറയും, വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു. നല്ല നിർബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെന്തെങ്കിലുമൊക്കെ കുരുത്തക്കടൊക്കെ കാണിക്കുമ്പോൾ ഒരു പേടിയാണ്. അച്ഛൻ അറിഞ്ഞ പ്രശ്നമാവുന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു പേടിയുണ്ട്. അല്ലാതെ ഭയമൊന്നുമില്ല, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എല്ലാം ചർച്ച ചെയ്യും, എന്ത് വേണമെങ്കിൽ അച്ഛനായിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ എന്ത് വിഷമം അച്ഛനോട് പറഞ്ഞാൽ അതിനൊരു സമാധാനം കിട്ടും. അതുകൊണ്ട് എപ്പോഴും അതെ വീട്ടിലുണ്ടെന്ന് വിവാഹം കഴിച്ച് കൊടുത്തെങ്കിലും എന്തെങ്കിലും എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഞാൻ എൻ്റെ രണ്ട് കുട്ടികളും ഒക്കെ ആലോചിച്ചിട്ടേ, സാവിത്രിയും ഒക്കെ ആലോചിച്ചിട്ടേ എന്ത് കാര്യങ്ങൾ തീരുമാനിക്കുള്ളൂ. അന്നും അതെ, ഇന്നും അതെ. അപ്പോൾ ഒരു ഒരു ഫ്രണ്ട്ലി നിലനിൽക്കുക. അവരെ മാറ്റി നിർത്തിയിട്ട് എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. ഇല്ല, അത് അന്നുമില്ല, ഇന്നുമില്ല. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന വെച്ചാൽ എനിക്ക് എവരൊക്കെ ഒപ്പം ഇരുന്നിട്ട് കഴിക്കണം എന്നുണ്ട്. എൻ്റെ സമയത്ത് അവരെ കിട്ടണ്ടേ? എൻ്റെ ഈ മോഹങ്ങൾക്ക് ഭംഗം വരുമ്പോഴാണ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവരോട് പറയേണ്ടി വരിക. അച്ഛൻ അങ്ങനെ സിനിമയൊക്കെ കാണുമോ? സിനിമയൊക്കെ ഇഷ്ടമാണോ? സിനിമ അന്നൊക്കെ എങ്ങനെ വെച്ചാൽ എനിക്ക് കൂടുതൽ ഇഷ്ടം അടിപിടിയുള്ള സിനിമകളാണ്. തമിഴ് സിനിമ ഇഷ്ടമാണ്. അത് ഈ MGR, MN നമ്പ്യാർ അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ശിവാജി ഗണേശൻ്റെ പടങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. മലയാളത്തിലാണെങ്കിലും ഈ അടി വാൾപേറ്റ് അങ്ങനെയുള്ള ഉണ്ടല്ലോ, അങ്ങനെയുള്ള പടങ്ങളെ അന്ന് ഇഷ്ടമുള്ളൂ. അതാണ് അത് ഒരിക്കലും അത് ചെയ്യാത്ത ഒരാളായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഈ തമാശയായിട്ടുള്ള പടങ്ങൾക്കാണ് ഇപ്പം എനിക്ക് കൂടുതൽ ഇഷ്ടം. ഈ തമാശകളൊക്കെ പറയുമോ വീട്ടിലേക്ക്? പറയും. ധാരാളം എത്ര വർത്താനം പറഞ്ഞാലും മതിയാവില്ല. ഭക്ഷണം അപ്പൊ ഒന്നൊരു പ്രശ്നമല്ല. നിർത്തി വരും വർത്താനം കേൾക്കാൻ, തമാശകളൊക്കെ പഴയ കഥകളൊക്കെ പറയും. അതൊക്കെ കേൾക്കാനായിട്ട് ഞങ്ങളും പണികളൊക്കെ നിർത്തി അപ്പൊ അടച്ചിൻ്റെ അടുത്ത് തന്നിരിക്കും. നമുക്ക് മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന ഏറ്റവും അടുപ്പമുള്ള ആളുകളോട് തുറന്ന് കുട്ടികളായിട്ടുള്ള കളി. ഇവന്റെ കൂടെ ഉച്ചക്ക് ഊണ് കഴിഞ്ഞാണ് എന്റെ മേല് മുഴുവനെ കിടന്നിട്ട് ഒരു 10-20 കാറുണ്ട്. കാറാണ് അവന്റെ ഏറ്റവും വലിയൊരു വീക്ക്നെസ്. അത് ഇങ്ങനെ കൊണ്ടുവന്ന് മുത്തച്ഛന്റെ മേലത്ത് കൂടെ ഇങ്ങനെ ഓടിക്കാം. അതെ, അതൊക്കെ എനിക്ക് ഏറ്റവും എന്താ ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഇപ്പൊ ജീവിക്കുന്നതന്നെ അവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ അവരെ കുട്ടികളെ കണ്ടിട്ടില്ല. അതിപ്പോൾ ഈ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൊച്ചുമോനും കൊച്ചുമോളെയൊക്കെ ഞാൻ അടുത്തിരുന്ന് കാണുന്നത്. അവനാ വെളുപ്പാങ്കാലത്ത് മുത്തശ്ശാ വിളിച്ചുകൊണ്ട് കട്ടിലിൻ്റെ അടുത്ത് വരും. ഞാൻ ഉണരുമ്പോൾ തന്നെ അവനെ കണ്ടുകൊണ്ടാണ്. അവനെ ഇപ്പോഴും എന്നും വരും രാവിലെ ഉണർന്നാ മുത്തശ്ശൻ്റെ അടുത്തൊന്ന് വന്ന് മുത്തശ്ശാന്ന് വിളിച്ച് അവനെ എണീപ്പിക്കുന്നെ. ശരിക്കും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അതാണല്ലേ, നമുക്കൊരു റിട്ടയർമെൻറ്റ് ലൈഫ് ഉണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബവുമായിട്ട് ഏറ്റവും സന്തോഷമായിട്ടിരിക്കണം അല്ലേ, മക്കളും കൊച്ചുമക്കളായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ അച്ഛന് ആ ഭാഗ്യമുണ്ട്. എൻ്റെ ഈ മക്കൾക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. നമുക്ക് മരുമക്കളും കുട്ടികളുടെ അച്ഛനല്ലേ, എൻ്റെ രണ്ട് പെൺകുട്ടികളെ വിളിച്ചിരിക്കുന്നത്. അവർ രണ്ടുപേരും നല്ല, രണ്ടുപേരും വിദ്യാഭ്യാസം, രണ്ടുപേരും എൻജിനീയേഴ്സാണ്. അവർക്ക് നല്ല ജോലിയുണ്ട്. രണ്ടുപേരും വെളിയിലാണ്. മാത്രമല്ല എപ്പോഴും ഞങ്ങളുടെ കുടുംബമായിട്ട് വളരെയധികം സ്നേഹത്തോടു കൂടി. അപ്പോൾ എനിക്ക് അസുഖം വന്നപ്പോഴൊക്കെ ഓരോ സന്ദർഭത്തിലും അവർ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സുപ്രീം കോടതിയാണിതേ,
അവസാനത്തെ വിധി പ്രഖ്യാപിക്കുന്ന മുത്തശ്ശിയാണ്. അമ്മയുടെ അടുത്ത് ഓപ്പോളുടെ അടുത്തും ഒക്കെ തോറ്റ് എല്ലാവരുടെ അടുത്തും മുത്തശ്ശന് പിന്നെ വയ്യാന്നറിയാം. എന്തൊക്കെ അംഗീകാരങ്ങൾ കിട്ടിയാൽ നമുക്ക് ഏറ്റവും കൂടുതലാണ് നമ്മൾ സന്തോഷിക്കുന്നത്, അതിൻ്റെ സന്തോഷം നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തിൽ നിന്നാണ് സംശയം. എനിക്ക് ആ കുടുംബത്തിൽ ഏറ്റവും വലിയ സന്തോഷവും ഭാഗ്യവും ഉണ്ടായതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. എനിക്ക് എല്ലാ വിഷമങ്ങളിലും ഒരു സെക്കൻഡ് പോലും മാറി നിൽക്കാത്തതാണ് സാവിത്രി. ഈ 35 കൊല്ലമായി എൻ്റെ എല്ലാ വിഷമങ്ങളിലും സുഖങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ ഒരു സെക്കൻഡ് പോലും മാറി നിൽക്കാതെ എൻ്റെ ഒപ്പം നിഴലായിട്ട് ഇങ്ങനെ ഉണ്ടായതാണ് സാവിത്രി. എന്തായാലും ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാനും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് നന്ദി വന്നതിനും പങ്കെടുത്തതിനും.